നിരവധി പരിശോധനകൾ നടത്തിയാണ് നമുക്കറിയാം മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റുകൾ ഈ രോഗനിർണയങ്ങളൊക്കെ എളുപ്പമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ലാബ് ടെക്നോളജി MLT ഒട്ടേറെ ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ്. നമ്മുടെ ഹോസ്പിറ്റലുകൾ, അതുപോലെ പ്രൈവറ്റായിട്ടുള്ള ലബോറട്ടറികൾ, അതുപോലെ ബ്ലഡ് ബാങ്ക്സുകൾ, ക്ലിനിക്കുകളിലൂടെയൊക്കെ നല്ല ജോലികൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി BSc MLT, അതുപോലെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT, ഇങ്ങനെ രണ്ട് കോഴ്സുകളാണ് പ്രധാനമായും നമ്മുടെ ഇവിടെ ഉള്ളത്. സയൻസ് വിഷയത്തിൽ +2 യോഗ്യതയാണ് ഈ BSc MLT ചേരാനുള്ള യോഗ്യത. ഇതിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷമാണ്. ബയോളജിക്ക് 50% മാർക്കിൽ കുറയാതെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് മൊത്തം 50% മാർക്കിൽ കുറയാതെയും ഉണ്ടെങ്കിലാണ് +2 അത്തരക്കാർക്കാണ് കേരളത്തിൽ ഈ BSc MLT കോഴ്സിന് അപേക്ഷ നൽകുവാനായി സാധിക്കുക. ഗവൺമെൻറ് സെക്ടറിൽ നമ്മുടെ കോഴിക്കോടും ട്രിവാൻഡ്രത്തും 24 സീറ്റുകൾ വീതമാണ് ഉള്ളത്. ഒപ്പം കോളേജുകൾ, യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലൊക്കെ നല്ല കോളേജുകളുണ്ട്. മീൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസിൽ അവിടെ 30 സീറ്റുകളുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോട്ടയത്ത് ഗാന്ധിനഗർ, അവിടെ 30 സീറ്റുകളും ഉണ്ട്. പ്രൈവറ്റ് മേഖലയിൽ ഒട്ടേറെ കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നമുക്കറിയാം, വെബ്സൈറ്റിൽ നിന്നും കോളേജുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. ആർക്കെങ്കിലും ഏതെങ്കിലും കോളേജിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നതാണ്. ഏറ്റവും ജോലി ലഭിക്കുവാൻ സാധിക്കുന്ന പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകളിൽ നമ്മളുടെ LBS നടത്തുന്ന, കേരളത്തിലെ LBS നടത്തുന്ന 9 പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിരുദ പാരാമെഡിക്കൽ കോഴ്സാണ് ഈ മെഡിക്കൽ ലാബ് ടെക്നോളജി. ഓക്കെ, താങ്ക് യു.